ഞാൻ ചെറുപ്പം തൊട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പണ്ട് കുറെ മെഗാ സീരിയലൊക്കെ ദൈവ മറ്റേ ഭക്തി സീരിയലുകളൊക്കെ ഉണ്ടാവല്ലോ, അതിലൊക്കെ ഒരുമിച്ച് ഡബ്ബ് ചെയ്യാൻ വീട്ടിൽ കൊണ്ടുവിടുവായിരുന്നു നെർലാൻഡ് സ്റ്റുഡിയോയില്. അങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് ചെയ്തു മനസ്സിലായി നടപടിയാവൂലെന്ന് പറഞ്ഞ് ചെയ്തു വിട്ടു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ സമയത്ത് അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പൊ ചിതു കാരണമാണ് ആക്ച്വലി ഞാൻ നടന്നത്, കാരണം ചിതു എന്നെക്കാളും മുമ്പ് നടനാണ്. ആലിപ്പഴം എന്ന് പറഞ്ഞ സീരിയലിൽ ചിതു ത്രൂ ഔട്ട് ആയിട്ട് അഭിനയിച്ചൊരു ക്യാരക്ടറാണ്. അപ്പം ചിതു പണ്ട് മറ്റേ ടിഫിൻ ബോക്സ് കൊണ്ടുവരും, സോറി അവിടുത്തെ ഡിന്നർ മറ്റേ ചപ്പാത്തി ചിക്കൻ അവിടുന്ന് ടിഫിൻ കൊണ്ടുവരും. ഇടയ്ക്ക് ഷെയർ ചെയ്യും, ഇടയ്ക്ക് ഷെയർ ചെയ്യാറില്ല. അപ്പം ഇത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ആ ഒരു ടിഫിൻ ബോക്സ് എനിക്ക് കിട്ടണമെന്നുള്ള, ചപ്പാത്തി ചിക്കൻ കിട്ടുന്ന വാശിയിലാണ് സിനിമയിൽ, ഒരു കാറും ഭരണം ബുക്ക് ചെയ്യാന്നുള്ളൊരു വാശിയിലാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള എൻ്റെ ആഗ്രഹം പറയാം. എൻ്റെ ഇൻസ്പിറേഷൻ ചിതു എന്ന ഫിലിം മേക്കറെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ലൈക്ക് ചിതു എന്ന ഫിലിം മേക്കറിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ചിതു ആസ് എ ഹോൾ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് ചിതു ഒരു ലെയർ കണ്ടെത്തും, ഒരു ഫസ്റ്റ് ലെയർ. അപ്പം ജനമനിലായാലും ഒരു മരണ വീട്, ഒരു ജനന വീട്, അത് ജനന വീട് മരണ വീടാവുന്നു, മരണ വീട് ജനം ആവുന്നു, ഇറ്റ്സ് എ ഫസ്റ്റ് ലെയർ. അതേപോലെ ഈ പടത്തിൽ പറയുകയാണെങ്കിൽ ഒരു സുഭാഷിൻ്റെ ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി ദൈവമാകുന്ന കഥയാണ് ഈ സിനിമ. അയാള് ദൈവവിശ്വാസിയല്ല, ദൈവമാകുന്ന കഥയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ലെയറിൽ നിന്നാണ് ആ സിനിമ അവൻ എടുക്കുന്നത്. ലൈക്ക് അതാണ് ലൈക്ക് ഞാൻ കണ്ട അവൻ്റെ ഏറ്റവും വലിയൊരു ആ ലെയർ എടുത്തിട്ടാണ് അവൻ അവിടുന്ന് പണിയുന്നത്. പിന്നെ ലൈക്ക് ബാലൻസിങ് ഓഫ് ക്യാരക്ടേഴ്സ്, ചിതുൻ്റെ ജാനേമനിലുണ്ട് അതിൽ. ബേസിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് പോലും ഈച്ച് ആൻഡ് എവരി വന്നു പോകുന്നവർക്കൊരു കൃത്യമായ ലെയറുള്ള സിനിമയാണ്. അതേപോലെ തന്നെ ഈ 11 പേരിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ റിവ്യൂസിലും നമ്മൾ കാണുന്നത് ആരെല്ലാവരെയും ഭംഗിയായി ഈ സിനിമയിൽ വന്നു, ആരെയും നമുക്ക് മോശം പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും ഭീകര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു സിനിമ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം അത് ഡയറക്ടറിന്റെ കഴിവാണ് തീർച്ചയായിട്ടും. നല്ല നടനുണ്ടായിട്ട് കാര്യമില്ല, അത് എങ്ങനെ ഒരു ഡയറക്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പം സ്ക്രിപ്റ്റിങ്ങിലായാലും ഒരു ലെയർ കണ്ടുപിടിക്കുന്നതിനായാലും ഒരു ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അവരെ എങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുവരണം, അത് ആൾക്കാരിലേക്ക് എങ്ങനെ ഇമോഷണലി എത്തിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അത് എന്റെ ഏട്ടനായാലും എനിക്ക് വളരെ സന്തോഷം, ഭാഗ്യം, അത്രേ ഉള്ളൂ. അതെ, ഇത് ഈ പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ ജാനമൻ കാണുന്ന സമയത്തും ഇപ്പം സോകോൾഡ് മെയിൻ ക്യാരക്ടേഴ്സ് ഇപ്പൊ ബാലു, ബേസിൽ, അർജുന അശോകൻ അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അഭിരാമിന്റെ അതിനകത്തുള്ള ഒരു ക്യാരക്ടർ ഡോക്ടർ സൂപ്പർമാൻ, അത് ഭയങ്കരമായിട്ട് ഏറ്റവും ശരിക്കും ജാനമന്റെ പക്കാ കയ്യടി വന്ന സീൻ അതായിരുന്നു. പിന്നെ അതേപോലെ അതിനകത്ത് ഇപ്പൊ ശരത് സഭയുടെ സേഫ് അല്ല സാധന, അത് അത്രയും ഇതായിട്ട് വന്നല്ലോ. അത് ഈ പടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. അത് എനിക്ക് അത്ര ഒരുപാട് നിങ്ങള് നിങ്ങളുടെ ഓരോ ക്യാരക്ടേഴ്സിനും അത്രയും മനസ്സിൽ പതിഞ്ഞ കറക്റ്റ് കറക്റ്റ് മൊമെന്റ്സ് ഉണ്ട്, പക്ഷെ അത് ഇപ്പം പറയുന്നില്ല ഈ സിനിമയുടെ.